നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അധികാരത്തിന്റെ ഹുങ്കിൽ ആൾരൂപങ്ങളായി മാറിയ പി പി ദിവ്യയെ മാത്രം എന്തിന് കുറ്റം പറയണം? ഇവരെ പോലെയുള്ളവരെ കൽത്തുറങ്കിലടയ്ക്കാൻ കാരണഭൂതൻ സഖാവ് പിണറായി എന്താണ് ഒരു നിമിഷം വൈകുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നത്. നവീൻ ബാബു കണ്ണൂർ ADM മാത്രമായിരുന്നില്ല, മറിച്ചൊരു പുരുഷനും ഗൃഹനാഥനുമാണെന്ന് ദിവ്യ എന്ന നാരി മറന്നുപോയി. ഇവരുടെ ഭർത്താവിനെ പാർട്ടി യോഗത്തിൽ സഖാക്കൾ വലിച്ചു കീറിയാൽ ദിവ്യ സഖാത്തി വെറുതെ കേട്ടിരിക്കുമോ എന്നതാണ് ചോദ്യം. ക്ഷണിക്കാതെയും വിളിക്കാതെയും അധികാരത്തിന്റെ ഹുങ്കിൽ വേദിയിൽ കയറി വന്ന് നവീൻ ബാബുവിനെ അപമാനിക്കാനുള്ള ലൈസൻസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് ആരു കൊടുത്തു എന്നതാണ് ചോദ്യം. സർക്കാർ വാഹനത്തിൽ സർക്കാർ ചെലവിൽ പെട്രോൾ ഒഴിച്ച് മുൻ സീറ്റിലിരിക്കുമ്പോൾ ഇവരുടെയൊക്കെ വിചാരം രാജ്യവും കോടതിയുടെ നിയമവും ഇവരുടെ തലയിലാണെന്നാണ്. ലക്ഷങ്ങൾ വിലയുള്ള മൊബൈൽ ഫോൺ കയ്യിൽ പിടിച്ച് ക്ഷണിക്കാത്ത കസേരയിൽ ഞെളിഞ്ഞിരിക്കുകയും നിരപരാധിയായ ഒരു ഉദ്യോഗസ്ഥനെ വേദിയിലിരുത്തി അപമാനിച്ച് കൊല ചെയ്യാൻ ഇവരാരാണ്? അക്ഷരാർത്ഥത്തിൽ ദിവ്യ നവീനെ പരസ്യമായി വധിച്ചു കൊല്ലുകയായിരുന്നു. വേദിയിൽ വിളിച്ചു വരുത്താതെ അയാളുടെ മാനം കളഞ്ഞ ശേഷം വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയ ഇവരെയൊക്കെ CPM ഇത്തരത്തിൽ പരിശീലിപ്പിച്ചെടുത്തതാണ്. പാർട്ടിയുടെ സ്റ്റഡി ക്ലാസുകളിൽ മൂത്തു നരച്ച സഖാക്കൾ കൊല്ലാനും തല്ലാനും വാക്കുകൾ കൊണ്ട് വധിക്കാനുമാണ് പരിശീലിപ്പിക്കുന്നതെന്ന് വ്യക്തം. ഇത്തരം കണ്ണൂർ ദിവ്യത്തികളുടെയൊക്കെ ധാരണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കറങ്ങുന്ന കസേരയിൽ ഇരിപ്പിടം കിട്ടിയാൽ പിന്നെ കാരണഭൂതനേക്കാൾ വലിയ പുള്ളിയാണെന്നാണ്. അഹന്ത മാത്രമല്ല, അഴിമതിയുടെ ആൾരൂപവും ധിക്കാരത്തിന്റെ പ്രതീകവുമാണ് ഇത്തരം ദിവ്യകളെന്ന് കേരളം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഭരണം കിട്ടിയാൽ പിന്നെ എന്തുമാകാമെന്ന ചിന്ത വെടിയണം. മുൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ ശ്യാമള ആന്തൂർ മുനിസിപ്പൽ ചെയർപേഴ്സണായിരിക്കെ പ്രവാസി സാജനോട് ചെയ്ത കൊടും ചതിയാണ് പ്രവാസിയായിരുന്ന സാജന്റെ ആത്മഹത്യയിലേക്ക് വഴിതെളിച്ചത്. അധികാരം കിട്ടിയാൽ നിലവാര തകർച്ചയിലേക്ക് ചിലർ അധം പതിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ദിവ്യ എന്ന വ്യക്തി ചെയ്ത ചെയ്തികൾ. നവീൻ ബാബു ആത്മഹത്യ ചെയ്തപ്പോൾ അപലപിക്കാൻ പോലും സാമാന്യ മര്യാദ കാണിക്കാതെ വേദിയിൽ നടത്തിയ വായ്ത്താരിയെ നീതീകരിക്കുകയായിരുന്നു ദിവ്യ. ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും ഇന്ത്യൻ നിയമത്തിന് കീഴിലാണ് ജീവിക്കുന്നതെന്നിരിക്കെ CPMലെ ദിവ്യത്തിമാർക്ക് എന്താണ് പ്രത്യേകമായ അധികാരം? ശ്യാമളയും ദിവ്യയുമൊക്കെ ഇത്തരത്തിൽ പെരുമാറിയപ്പോൾ ജനാധിപത്യ മഹിളാ കൂട്ടം എന്ന പേരിലുള്ള ആ ഗ്രൂപ്പിൽ നിന്ന് ഒരു ശബ്ദം പോലും ഉരിയാടപ്പെട്ടില്ല. മഹാശ്രീമതികളും ശൈലജമാരും സുജാതകളും പോലുള്ള മഹനീയ മഗതികൾ സംഭവത്തെ അപലപിച്ചില്ല. കൊലയും വെട്ടും തട്ടും കുത്തും നടത്താൻ മടിയില്ലാതെ പോയിരിക്കുന്നുവോ? ഇവരെ അധികാരത്തിൽ നിന്ന് വലിച്ചെറിയുക മാത്രമല്ല, ജയിലറയിൽ അടച്ചുപൂട്ടുകയാണ് വേണ്ടതെന്നാണ് കേരളം വിധിയെഴുതിയിരിക്കുന്നത്. ഇതുവരെ പുറത്തുവന്ന വിവരങ്ങളനുസരിച്ച് ദിവ്യ അഴിമതിയുടെ അധോലോകമായിരുന്നു. വിവാദ പെട്രോൾ പമ്പ് പോലും ദിവ്യയുടെ ബിനാമി കച്ചവടമായിരുന്നു എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. കണ്ണൂരിലെ പാർട്ടിയുടെ ഗുണ്ടായുസവും പാർട്ടി നടത്തിയ കൂട്ടക്കൊലകളിലെ ചോരച്ചാലുകളും കണ്ടും കേട്ടുമാണ് വളരുന്നത്. TP ചന്ദ്രശേഖരനെ വെട്ടിവെട്ടിക്കൊന്നപ്പോൾ ചോരച്ചാലുകളെ പോലും ചിലർ അപമാനിച്ചിരുന്നു. ജയരാജന്മാരും കാർണഭൂതൻ പിണറായിയും ഗോവിന്ദനും പോലുള്ളവരെ കണ്ടും കേട്ടുമാണ് ഇത്തരം വനിതാ പ്രവർത്തകരും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന വിമർശനം ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.